സാറിന്റെ മുടി നിറച്ചതിനൊരു കാരണം പറഞ്ഞു. അതായത് ഈ CBI 5 എഴുതി എഴുതിയാണ് സാറിന്റെ മുടി നിറച്ചതെന്ന് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ. ഓക്കെ, എന്തായാലും ആ ഒരു CBI അത്രയും എഫേർട്ട് ഇട്ട് സാർ എഴുതി. എങ്ങനെയുണ്ട് ഇപ്പോൾ വരുന്ന റെസ്പോൺസ്? എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ സാറ് തിയേറ്ററിൽ പോയി ഈ ഒരു സിനിമ കണ്ട ശേഷം എന്താണ് സാറിന് സ്വയം തോന്നിയ ഒരു വിലയിരുത്തൽ? എന്താണ് തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കണ്ടില്ല, കണ്ടിട്ടില്ല. വെയിറ്റിംഗ് കാരണം ഈ തിരക്കണ്ടിക്ക് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. റെസ്പോൺസ് ഞാൻ പറഞ്ഞു, ഒരു മിക്സഡ്ക്കാൾ വേഗമാണ്. നമുക്കൊരു 75% വളരെ അനുകൂലമായ അഭിപ്രായം, 25% മിക്സഡ് ഒപ്പീനിയനാണ്. അതായത് പലർക്കും നാച്ചുറലി ഏത് സിനിമയായാലും പിന്നെ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് ന്യൂ ജനറേഷൻ ഉദ്ദേശിക്കുന്ന പോലെ ആവണമെന്നില്ല. പക്ഷെ അതേസമയത്ത് ഒരു അല്പം മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. അതിന് മുമ്പ് ഒരു CBI സിനിമയ്ക്കും കാണാത്ത ലേഡീസിൻ്റെ തിരക്ക് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ്. കണ്ടു, അത് ഭയങ്കര ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കാൽക്കുലേഷൻ ഇല്ലാത്തൊരു കണക്കാണ്. അത് എവിടെന്നാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഒരു റീസൺ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു റിവ്യൂയും കൂടി ആയിക്കോട്ടെ, സാറിനോട് ഒരു റിവ്യൂ പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണല്ലോ. കാരണം ഞാൻ ഈ സിനിമ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ കണ്ടൊരു സിനിമയാണ്. കാരണം ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഞാനും കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ജഗതി ചേട്ടൻ ഈ സിനിമയിലേക്ക് വരുമ്പം എങ്ങനെയായിരിക്കും ജഗതി ചേട്ടൻ ഇതിൽ അവതരിപ്പിക്കുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ജഗതി ചേട്ടൻ്റെ ഒരു വരവും ഒരു സ്ക്രീൻ പ്രസൻസൊക്കെ ചില എക്സ്പ്രഷൻസൊക്കെ കണ്ടിട്ട് ശരിക്കും ഞാൻ പറഞ്ഞാൽ കരഞ്ഞു പോയി. അതാണ്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ എവിടെയൊക്കെയോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും എനിക്ക്, കാരണം ആ ഒരു പഴയ സിനിമകളും ആ ഒരു പഴയ സീരീസ് വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷനിൽ എനിക്കും ചെറിയൊരു എന്താ പറയുക, അത്രയും ആയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ഞാൻ അത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ടാണ്. ശരിക്കും എങ്ങനെയാണ് ജഗതി ചേട്ടൻ ഈ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായത് എവിടെ വെച്ചിട്ടാണ്? അത് എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഒന്നാമത് ഒരു പ്രധാന കാരണം, നമ്മളുടെ ഏറ്റവും സൗണ്ട് വളരെ വളരെ ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു വിക്രം സീരീസിലെ. അപ്പൊ അയാള് ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഒന്നിനും പാങ്ങില്ലാതെ പറ്റില്ലാതെ പാവം വിഷമിച്ചിരിക്കുക. അപ്പൊ തിരിച്ച് അദ്ദേഹത്തിന് ലൈഫിലേക്ക് വരാനായിട്ട് ഒരു പക്ഷേ ഇതിന് പ്രചോദനമാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ കാര്യം. അതാണ് ഒരു പ്രധാന കാര്യം. അതിലൊരു ഐഡിയ മുന്നോട്ട് വെച്ച് നമുക്ക് ജഗതി ചേട്ടനെയും കൂടി കൊണ്ടുവരാം. കാരണം സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയിലും അതിന് ശേഷം വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ഐഡിയ ആദ്യം കൊണ്ടുവന്നാരാണ് ജഗതി സിനിമയിലേക്ക്. ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞു. ഓക്കെ, പക്ഷെ ആ സമയത്തൊന്നും ജഗതി ആരായിരിക്കണം എന്തായിരിക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിലില്ല. എന്തായാലും ഞങ്ങൾ ഉണ്ടാവണം, പക്ഷെ ജഗതി എന്നുള്ള പേരിലല്ല, വിക്രം എന്നുള്ള പേര്.